ഈ വാർത്താ പകലിൽ ഇതുവരെ വന്ന പ്രധാന വാർത്തകളെ ആഴത്തിൽ വിലയിരുത്തുകയാണ് വാർത്താമഴ. അടുത്ത അരമണിക്കൂറിൽ ഞാൻ എസ് വിജയകുമാർ. മിഷൻ അരിക്കൊമ്പൻ സ്റ്റേ ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിലെ 10 പഞ്ചായത്തുകളിൽ ജനകീയ ഹർത്താൽ തുടരുകയാണ്. ചിന്നക്കനാലിലും പെരിയ കനാലിലും പ്രതിഷേധം ശക്തമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു. ബോഡിമെട്ടിൽ റോഡിൽ കഞ്ഞിവെച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. അതേസമയം ഏറ്റവും പുതിയ വിവരം, അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്നാണ്. സിമന്റ് പാലത്ത് നിന്ന് വിനീത വി ജി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. വിനീത, ഏത് മേഖലയിലാണ് അരിക്കൊമ്പൻ ഇറങ്ങിയിരിക്കുന്നത്? നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. ഇപ്പോൾ തന്നെ അതിനിടയിലാണ് ആശങ്ക പരത്തി വീണ്ടും ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ടോ അവിടെ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വിനീത? അരിക്കൊമ്പന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ദൗത്യ സംഘം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നതിനിടയിലും അതോടൊപ്പം തന്നെ അരിക്കൊമ്പനെ പിടികൂടുന്നതിനുള്ള പ്രതിഷേധങ്ങൾ മറുവശത്ത് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് അരിക്കൊമ്പന്റെ ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ജനവാസ മേഖലയ്ക്ക് സമീപം ഇപ്പോൾ അരിക്കൊമ്പൻ എത്തിയിട്ടുണ്ട്. അരിക്കൊമ്പനൊപ്പം തന്നെ മറ്റ് ചില ആനകൾ കൂടി ഉണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഒരു കുട്ടിയാനയും ഒപ്പം ഒരു പിടിയാനയുമാണ് അരിക്കൊമ്പനൊപ്പം ഉള്ളത്. നേരത്തെ തന്നെ പെരിയകനാൽ ഭാഗത്തേക്കൊക്കെ ഈ പിടിയാനയ്ക്കും കുട്ടിയാനയ്ക്കും ഒപ്പം അരിക്കൊമ്പൻ വന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറുവശത്ത് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ കൃത്യമായും ഈ അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നുണ്ട്. അരിക്കൊമ്പന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അരിക്കൊമ്പനൊപ്പം തന്നെ ഒരു പിടിയാനയും കുട്ടിയാനയും ഉണ്ട്. ഈ ജനവാസ മേഖലയ്ക്ക് സമീപമായാണ് ഇപ്പോൾ അരിക്കൊമ്പൻ എത്തിയിരിക്കുന്നത്. മറുവശത്ത് അരിക്കൊമ്പനെ പിടികൂടുന്നതിനും മറ്റുമുള്ള നടപടികൾ വേണമെന്നൊരാവശ്യവും ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങൾക്കിടെയാണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഈ ജനവാസ മേഖലയ്ക്ക് സമീപം ആ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. ചിന്നക്കനാൽ ആ ഭാഗത്തേക്ക് ഒരു വശത്ത് ഇത്തരത്തിലേക്ക് പ്രതിഷേധം പുരോഗമിക്കുന്നുണ്ട്. ആ പുതിയ ദൃശ്യങ്ങളിലേക്ക്, അരിക്കൊമ്പന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ പിടിയാനയ്ക്കും അതോടൊപ്പം തന്നെ ആ കുട്ടിയാനയ്ക്കും ഒപ്പം അരിക്കൊമ്പൻ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്ത് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ അരിക്കൊമ്പനെ കൃത്യമായും നിരീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോ ഏത് മേഖലയിലാണ്? ഇതിപ്പോ നമ്മൾ സിമന്റ് പാലം മേഖലയിലാണ്. ജനവാസ മേഖലയിലാണ്. ജനവാസ മേഖല തൊട്ടടുത്ത് തന്നെ. ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അരിക്കൊമ്പന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനവാസ മേഖലയ്ക്ക് തൊട്ട സമീപമാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് നമ്മൾ നിൽക്കുന്നതിന് അടുത്ത് നിന്ന് ഏതാണ്ട് ചെറിയൊരു ദൂരം മാത്രമാണ്, ഒരു 50 മീറ്റർ അപ്പുറമാണ് അരിക്കൊമ്പൻ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അരിക്കൊമ്പനൊപ്പം തന്നെ മറ്റ് 3 ആനകളുണ്ട്. അതിലൊരു പിടിയാനയും 2 കുട്ടിയാനകളുമാണ് ഉള്ളത്. നേരത്തെ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ അരിക്കൊമ്പൻ ഇവർക്കൊപ്പമാണ് യാത്ര നടത്തിയിരുന്നത്. ഇപ്പോൾ അരിക്കൊമ്പന്റെ ഏറ്റവും ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തിനായാലും ഒരു വശത്ത് അരിക്കൊമ്പനെ പിടികൂടണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. മറുവശത്ത് കോടതിയുടെ വിധി കാത്ത ദൗത്യ സംഘവും ഈ മേഖലയിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിലെ പല സ്ഥലങ്ങളിലേക്കും ഈ അരിക്കൊമ്പൻ മറ്റ് ആനകൾക്കൊപ്പം എത്തുന്നത്. മൂന്നാറിൽ നിന്ന് ക്യാമറാമാൻ അലോഷിക്കൊപ്പം വിനീത വി ജി 24. വിനീത വി ജി ആണ് വിവരങ്ങൾ നൽകിയത്. സിമന്റ് പാലത്ത് സമീപം ജനവാസ കേന്ദ്രത്തിനോട് ചേർന്നാണ് ഇപ്പോൾ അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. കോടതി പറഞ്ഞിരുന്നു ആനയെ നിരീക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അതിനെ ഇനി അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. പക്ഷേ അത് ജനവാസ മേഖലയ്ക്ക് അടുത്തുകൂടി സഞ്ചരിക്കുന്നുണ്ട്. ഒപ്പം ഒരു കുട്ടിയാനയും ഒരു പിടിയാനയും ഉണ്ട്. അതുകൊണ്ട് ഇത് അക്രമകാരിയാകില്ല എന്നതായിരുന്നു കോടതി ഉത്തരവിലെ
ഒരു പരാമർശം. എന്തായാലും ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് ബോഡിമെട്ടിലേക്കാണ്. അവിടെ രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും. രാഹുൽ, വലിയ പ്രതിഷേധം തുടരുകയാണ്. രാവിലെ മുതൽ നമ്മൾ കാണുന്നുണ്ട് ഈ ജനകീയ ഹർത്താലിന്റെ ഭാഗമായി പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുത്തുന്നുണ്ട്, റോഡിൽ പ്രതിഷേധിക്കുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം അത് തീവ്രമായി തുടരുകയാണ്. എന്താണ് പുതിയ വിവരങ്ങൾ രാഹുൽ? അഭിജയമാർ, പ്രതിഷേധം എന്തായാലും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. രാവിലെ 6 മണി മുതൽ തുടങ്ങിയ പ്രതിഷേധത്തിനൊട്ടും അയവ് വന്നിട്ടില്ല. കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡിൽ ഉൾപ്പെടെ കഞ്ഞി വെച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു സൂചന മാത്രമായിക്കൊണ്ട് കാണണ്ട, ഇതൊരു തുടക്കമാണ്. ഇതൊരു ഈ ഒരു ചെറിയ സമരമായി ഒതുങ്ങിപ്പോകില്ല. വലിയൊരു പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ പോകും. കാരണം അരിക്കൊമ്പൻ കാട്ടാനെ പിടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ജനങ്ങൾ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ സമരത്തിലേക്കും പ്രതിഷേധത്തിലേക്കും നീങ്ങുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഈ ഒരു ആനയെ പിടിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ഉൾപ്പെടെ കിടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തരം ഒരു സമരത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോവുകയാണ്, ആ പ്രതിഷേധം കൂടുതൽ ശക്തമാകും. ഈ വിളിക്കുന്ന മുദ്രാവാക്യം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. മുദ്രാവാക്യത്തിൽ അവർ പറയുന്നത് ജീവിക്കാനുള്ളൊരു അവകാശമാണ്, വേറൊന്നും അവർ ചോദിക്കുന്നില്ല. ജീവിക്കാനുള്ളൊരു അവകാശം മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ അവരുടെ ജീവിതം അത്രയും ദുസ്സഹമായിരുന്നു ഇതിന് പിന്നിൽ നിന്നുള്ള യാഥാർത്ഥ്യം. ഓരോ ആളുകളും അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ കൂടെ കിടക്കുന്ന ആളുകൾക്ക് ജീവനുണ്ടോ ഉണ്ടാകുമോ എന്ന് പോലും സംശയത്തിൽ അവർ നിൽക്കുന്നത്. അത്രയും ഭീതിയോടുകൂടി ജീവിക്കുന്ന ഒരു ഭാഗം ആളുകളാണ് ഇടുക്കിയിൽ ഈ ഒരു പ്രദേശങ്ങളിലായി ജീവിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിധി എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമാണ്, വലിയ പ്രതിഷേധാർഹമാണ്. യാതൊരു എന്താണ് മാനുഷിക പരിഗണനയും നൽകാത്ത ഒരു നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്, ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന യാതൊരു സംശയവുമില്ല. ഇവിടെ മൃഗങ്ങൾക്കും ജീവിക്കുവാനുള്ള അവകാശം വേണമെന്നാണ് ഹൈക്കോടതി ജഡ്ജിൻ്റെ ഭാഗത്തുണ്ടായത്. ഇവിടെ മൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനും ജീവിക്കുന്നതിനുള്ള അവകാശം വേണമെന്നുള്ളത് അവർ തിരിച്ചറിയണം. പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയും എങ്ങനെയാണ്? തീർച്ചയായിട്ടും പ്രതിഷേധം, ഈ കാണുന്ന പ്രതിഷേധമാണ് ഇതിൻ്റെ മുന്നിലും നടക്കുന്ന എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് വെറുതെ ഒരു തോന്നൽ മാത്രമാണ്. ശക്തമായ സമരമായിരിക്കും, ജില്ല കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജും അതുപോലെ ഇതിന് ഈ വിധി നേടുന്നതിന് വേണ്ടി കടന്നു വന്ന വിവേകും ഈ പ്രദേശത്തേക്ക് ഒരു 48 മണിക്കൂർ ഈ 301 കോളനിയോ അതുപോലെയുള്ള 12 കോളനിയോ അതുപോലെയുള്ള ഈ കോഴിപ്പന കൂടി കോളനിയിലോ വന്ന് താമസിക്കാൻ തയ്യാറാകണം. ഞങ്ങൾ വെല്ലുവിളിക്കുക, അവർക്ക് വേണ്ട മുഴുവൻ സാമ്പത്തിക സഹായവും ഈ ഹൈക്കോടതി ജഡ്ജിനും അതുപോലെ ഈ വിവേകിനെ പോലെയുള്ള ഈ മൃഗസ്നേഹികൾക്കും വേണ്ട മുഴുവൻ സാമ്പത്തിക സഹായവും നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ്. അവരെ ഇവിടെ വന്ന് ജീവിക്കുവാൻ വേണ്ട ഒരു 48 മണിക്കൂർ ഈ പ്രദേശത്ത് ഞങ്ങളോടൊപ്പം താമസിക്കാൻ അവർ തയ്യാറാണോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുക. എന്തായാലും വിജയകുമാർ അങ്ങനെ തന്നെയാണ്, വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അരിക്കൊമ്പൻ കാട്ടാനെ പിടികൂടുകയല്ലാതെ മറ്റൊരു മാർഗം ഇനി ഇല്ല, അല്ലെങ്കിൽ അത് തന്നെയാണ് ശാശ്വത പരിഹാരം എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇന്നലെ CPM ഈ സമരത്തിനൊപ്പം ചേർന്നിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കളും ഒക്കെ ഈ സമരത്തിനൊപ്പമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും ഈ മേഖലയിലെ ജനങ്ങൾക്കൊപ്പമാണ്, ഈ സമരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കുറേ കൂടി ശക്തമായ സമരം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് നികുതി ഇളവുമായി കേന്ദ്ര സർക്കാർ. ഇറക്കുമതി കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെതാണ് ഈ തീരുമാനം. SMA രോഗത്തിനുള്ള മരുന്നിൻ്റെ ഇളവ് തുടരും. R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. RK, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, ജനങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കാവുന്ന ഒരു തീരുമാനമാണ്. ഏതൊക്കെ മരുന്നുകൾക്ക് ഇത് ബാധകമാണ്, അതിൻ്റെ കണക്കുകൾ കൂടി, അതിൻ്റെ പട്ടിക കൂടി പുറത്തു വന്നിട്ടുണ്ടോ ഇപ്പോൾ? വിജയൻ, ഏതാണ്ട് 50 മരുന്നുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. SMA സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന രോഗത്തിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ മരുന്നിന് തന്നെ ഏതാണ്ട് 16 കോടിയോളം രൂപ വരും. ആ മരുന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 10% ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അതുകൂടി നൽകേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ 16 കോടി രൂപയുടെ മരുന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വില 20 കോടിക്കടുത്തേക്ക് എത്തും. പലപ്പോഴും ഈ അപൂർവ രോഗങ്ങൾ ബാധിക്കുന്നത് വിരലിലെണ്ണാവുന്നവരായതുകൊണ്ട്
തന്നെ ഈ മരുന്നുകളുടെ കാര്യത്തിൽ മരുന്ന് കമ്പനികൾ സ്വീകരിക്കുന്നത് തങ്ങൾക്ക് ഒരുവിധത്തിലുള്ള ഇളവുകളും വിലയുടെ കാര്യത്തിൽ നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പേറ്റന്റ് കൂടി ലഭിച്ചിട്ടുള്ളതിനാൽ അന്തർദേശീയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മറ്റേതെങ്കിലും ഒരു നിവൃത്തി ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല. ഈ ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾക്ക് നികുതി ഇളവ് നൽകണം, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അത് ഇളവ് നൽകണമെന്ന ആവശ്യം ശക്തമായിരുന്നത്. എസ് എം എയുടെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്നതുപോലെ പല ഘട്ടങ്ങളിലും വ്യവസ്ഥാപരമായിട്ട് ചില കേസുകളിൽ സർക്കാർ ഇളവ് നൽകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അത് ഒരു എസ് എം എ രോഗത്തിൻ്റെ മാത്രമായിട്ട് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അത് കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇത് ഈ ഒരു സാഹചര്യത്തെ കീഴ്വഴക്കമായി നിർത്തിക്കൊണ്ടാണ് സർക്കാർ 50 രോഗങ്ങളുടെ കാര്യത്തിൽ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് 50 അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ബേസിക് കസ്റ്റംസ് തീരുവ 10% ഈടാക്കി വരുന്ന തീരുമാനം അത് ഉപേക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നിരവധി ആളുകൾക്ക് പലപ്പോഴും ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ വഴിയാണ് ഇത്തരത്തിലുള്ള തുകകൾ സമാഹരിക്കുന്നത്. അങ്ങനെയുള്ള നീക്കങ്ങൾക്ക് ശക്തി പകരുന്നതും സാധാരണക്കാരായിട്ടുള്ള രോഗികളെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം. വിജയൻ. യെസ്, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ നികുതി ഇളവ് പ്രഖ്യാപിച്ചു. കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെതാണ് ഈ തീരുമാനം. കസ്റ്റംസ് തീരുവയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. അട്ടപ്പാടി മധു വധക്കേസിൽ ചൊവ്വാഴ്ച കോടതി വിധി പറയും. ഇന്ന് കേസ് പരിഗണിച്ച മണ്ണാർക്കാട് SC ST കോടതി നടപടികൾ പൂർത്തിയാക്കി ഹർജി വിധി പറയാനായി മാറ്റുകയായിരുന്നു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും മധുവിന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മാതാവ് മല്ലിയും സഹോദരി സരസ്വും പറഞ്ഞു. 4-ാം തീയതി പറയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. മധുവിന് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്രയും അധ്വാനിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അത്രയും അലഞ്ഞും തിരിഞ്ഞും അങ്ങോട്ട് നടന്നതിൻ്റെ പ്രതിഫലമായി തന്നെ തീരട്ടെ ഈ ഒരു വിധി. എൻ്റെ മധുവിന് നല്ലൊരു നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ മകന് മധുവിന് നല്ലൊരു വിധി കിട്ടൂ എന്നിട്ട് ഈ എന്താ മണ്ണാർക്കാട് കോടതി എന്താ കോടതി ഇവർ വക്കീൽ ഇതൊക്കെ ഇവർ എല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ട്, സർക്കാരിന് ഞങ്ങളുടെ ഒപ്പമുണ്ട്, എല്ലാ ലോക ആൾക്കാരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് എം മേനോൻ പ്രതികരിച്ചു. വിധി പൂർണ്ണമായിട്ട് ജഡ്ജ്മെന്റ് തീർന്നിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് 4-ാം തീയതിയിലേക്ക് അടുത്ത ആഴ്ച തന്നെ 4-ാം തീയതിയിലേക്ക് വിധി പറയും. സാധാരണ ഗതിയിലും ആദ്യം ഈ കേസ് തന്നെയാണ് പരിഗണനയിൽ വരാറ്. കാരണം ഇതാണ് ഇവിടെ ഉള്ളതിൽ പഴക്കമുള്ളൊരു കേസ് ഇതാണ്. പിന്നെ നമ്മുടെ ഈ കേസ് വരുന്ന ദിവസങ്ങളിൽ അതിലും വേറെ കേസുകൾ അധികം ഉണ്ടാവാറില്ല. വിധി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല രീതിയിലുള്ളൊരു വിധി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട് നിന്ന്. നിഖിൽ, ഇത് ഈ വിധിക്ക് മുന്നോടിയായി ചെയ്യേണ്ട അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ആകെ പൂർത്തിയാക്കി കോടതി ജഡ്ജ്മെന്റിലേക്ക് കടന്നിട്ടുണ്ട്. അത് പൂർത്തിയാകാത്തത് കൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി എന്നതിനപ്പുറത്തേക്ക് മറ്റ് കാലതാമസമൊന്നും ഈ കേസിൽ ഇനി ഉണ്ടാവില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, വരുന്ന 4-ാം തീയതി വിധി പ്രസ്താവിക്കുമെന്ന് തന്നെയാണ് കോടതി ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ജഡ്ജ്മെന്റ് ഇസ് നോട്ട് റെഡി എന്ന് പറഞ്ഞുകൊണ്ട് 4-ാം തീയതി വിധി പ്രസ്താവം ഉണ്ടാവുമെന്ന് കോടതി ഇന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ 16 പ്രതികളും കുറ്റക്കാരാണോ എന്ന് പ്രഖ്യാപിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ചൊവ്വാഴ്ച തന്നെ ഉണ്ടാകും. എന്തായാലും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച കേസിൽ എന്തായിരിക്കും ഈ പ്രതികൾ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് ഈ കേസിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന മലയാളികൾ ഒന്നടങ്കം ഉറ്റു നോക്കുകയാണ്. കഴിഞ്ഞ 10-ാം തീയതിയാണ് കേസിന്റെ വിചാരണ മണ്ണാർക്കാട് SST കോടതിയിൽ പൂർത്തിയായത്. എന്തായാലും ഈ ജഡ്ജ്മെന്റ് പൂർത്തിയായിട്ടില്ലാത്തതിനാലാണ് കൂടുതൽ സമയം ആവശ്യമാണെന്ന് കോടതി ജഡ്ജി രതീഷ് കുമാർ അറിയിച്ചത്. അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബവും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. 24 സാക്ഷികൾ തുടർച്ചയായി കൂറുമാറിയ ഒരു കേസാണ് ഇത് എന്നിരിക്കപ്പെടും. കൃത്യമായിട്ടുള്ള തെളിവുകൾ, സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ പലതവണ ഈ കോടതിയിൽ സാക്ഷികൾ ഹാജരാകുന്നതിന് തൊട്ട് മുൻപൊക്കെ മണ്ണാർക്കാട് അടക്കം റൂം എടുത്ത് താമസിപ്പിച്ച് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നതിന്റെ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കാനും ഇതേ തുടർന്ന് പ്രതികളുടെ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്നെയാണ് അവർക്ക് വലിയ പ്രതീക്ഷയും
അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ, തക്കതായ ശിക്ഷ തന്നെ 16 പ്രതികൾക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുന്നത്. 2018 February 22 ചിണ്ടക്കിയൂരിലെ മധുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് വിചാരണ നടത്തി മധുവിനെ അതിക്രമമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. 127 സാക്ഷികളെ 24 പേർ വിചാരണയ്ക്കിടെ കൂറുമാറി. ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സാക്ഷിയുടെ കണ്ണു പരിശോധന കാര്യത്തിൽ അടക്കമുള്ള നിരവധി അപൂർവതകളും ഈ കേസിന്റെ വിചാരണ വേളയിൽ ഉണ്ടായിരുന്നു. വിജയകുമാർ, യെസ്, സാക്ഷികളുടെ പിന്മാറ്റം, വിചാരണ വേളയിലെ മറ്റ് അട്ടിമറി നീക്കങ്ങൾ, അങ്ങനെ സംഭവബഹുലമായിരുന്നു അട്ടപ്പാടി മധു കേസിലെ വിചാരണ കാലയളവ്. അതൊക്കെ പൂർത്തിയാക്കി കോടതി ഉത്തരവെഴുതി തുടങ്ങിയിട്ടുണ്ട്. 4 വിധി പറയുമെന്നാണ് മണ്ണാർക്കാട് SC ST കോടതി, പ്രത്യേക വിചാരണ കോടതി, അറിയിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ കോലാർ പ്രസംഗത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുൻ IPL ചെയർമാൻ ലളിത് മോദി. ലണ്ടൻ കോടതിയിൽ ഹർജി നൽകുമെന്ന് ലളിത് മോദി അറിയിച്ചു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് എതിരായ മറ്റൊരു കേസിൽ നേരിട്ട് ഹാജരാകാൻ പട്ന കോടതി രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു. BJP നേതാവ് സുശീൽ കുമാർ മോദി നൽകിയ ഹർജിയിൽ അടുത്ത മാസം 12 രാഹുൽ ഹാജരാകേണ്ടത്. അതിനിടെ സൂറത്ത് കോടതി വിധിക്കെതിരെ 5 April മുൻപ് രാഹുൽ ഗാന്ധി അപ്പീൽ നൽകിയേക്കും. RRadhakrishnanാണ് വിവരങ്ങൾ നൽകുന്നത് ഡൽഹിയിൽ നിന്ന്. RK, ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിൽ തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ തുടർ ഡെവലപ്മെന്റ്സ് ധാരാളമുണ്ട്. ലളിത് മോദി ഇതാ ഇപ്പോൾ നിയമ നടപടിക്കൊരുങ്ങുന്നു. സുശീൽ മോദിയുടെ ഹർജിയിലും രാഹുൽ ഹാജരാകണം. അങ്ങനെ 8 ബാക്കിയുണ്ടെന്ന് അന്ന് BJP നേതാക്കൾ സൂചിപ്പിച്ചതാണ്. എന്നാൽ ഇപ്പോഴും ഈ സുരട്ട് കോടതി വിധിക്കെതിരെ തുടർ നടപടികൾ തുടങ്ങിയിട്ടുമില്ല. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? RK, ഈ ഡിഫമേഷൻ കേസിലെ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കം കോൺഗ്രസിലെ നിയമവിഭാഗത്തിനിടയിൽ ഉണ്ടായിരുന്നു. അത് സെഷൻസ് കോടതിയെ സമീപിക്കുന്നതിനേക്കാൾ ഉചിതം നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയോ അഥവാ സുപ്രീം കോടതിയെ സമീപിക്കുകയോ ചെയ്യുന്നതാണ് എന്ന വാദമാണ് ഉണ്ടായിരുന്നത്. കാരണം രാഹുൽ ഗാന്ധി ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്കോ അഥവാ ഹൈക്കോടതിക്കോ നേരിട്ട് ഇടപെടാൻ സാധിക്കും എന്നതായിരുന്നു ഈ നിയമ കോൺഗ്രസിൻ്റെ നിയമവിഭാഗത്തിന് ഉണ്ടായിരുന്ന വാദം. പക്ഷേ അത് നിലവിലുള്ള സാഹചര്യത്തിൽ അത് ഉചിതമല്ല, അഥവാ അദ്ദേഹം അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകുകയാണ് ഉചിതമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. മനു അഭിഷേക് സിംഗ്വി അടക്കമുള്ള നിയമജ്ഞർ ഇക്കാര്യം ഇന്നലെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെഷൻസ് കോടതിയിൽ, സൂറത്തിലെ സെഷൻസ് കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുക. 5 മുമ്പേ അപ്പീൽ സമർപ്പിക്കും. ഒപ്പം രാജ്യത്തെ വിവിധ കോടതികളിലുള്ള കേസുകൾ ഒരുമിച്ച് കേൾക്കണം എന്ന്, ഏതെങ്കിലും ഒരു കോടതിയുടെ മുമ്പാകെ ഒരുമിച്ച് കേൾക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഹർജി അതിനുശേഷം ഈ സെഷൻസ് കോടതിയുടെ പ്രാഥമികമായിട്ടുള്ള തീരുമാനത്തിന് ശേഷം സ്വീകരിക്കാം എന്നൊരു തീരുമാനം കൂടി ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ട്. ബീഹാറിലെ പട്നയിലുള്ള ഈ നിയമ ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള കോടതിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 2019 ക്രിമിനൽ ഡിഫമേഷൻ അനുസരിച്ചാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് സുശീൽ കുമാർ മോദി സമർപ്പിച്ചത്. ജനപ്രതിനിധിയായ തനിക്ക് മോദിമാർ മുഴുവൻ കള്ളന്മാരാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം അപകീർത്തികരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹർജി. ഈ ഹർജി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നു എന്ന് അന്ന് കോടതി കണ്ടെത്തുകയും തുടർന്ന് നടപടികളിലേക്ക് കടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഹാജരായി ജാമ്യം എടുത്തിരുന്നു. അതിനുശേഷം ഈ വാദിഭാഗത്തിൻ്റെ തെളിവുകളും വാദിഭാഗത്തിൻ്റെ സാക്ഷികളെയും ഒക്കെ വിസ്തരിച്ചു. വാദിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ തെളിവ് നൽകൽ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് പ്രതിഭാഗത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാൻ നിർദ്ദേശിച്ചത്. ഇതനുസരിച്ചാണ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് നൽകിയിരിക്കുന്നത്. 12 രാഹുൽ ഗാന്ധി ഹാജരാകണം. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ തെളിവോ അഥവാ സാക്ഷികളോ ഉണ്ടെങ്കിൽ അവരെയും ഹാജരാക്കാനുള്ള അനുവാദമുണ്ട്. ഇതാണ് ഇപ്പോൾ ഇനി രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ 12 ഹാജരാകുക എന്ന നിർദ്ദേശമാണ് ഉള്ളത്. വിജയൻ, യെസ്, RRadhakrishnanാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രസംഗത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി നിലവിലുള്ള കേസുകൾ ഒരുമിച്ച് ഒരു കോടതിയിലേക്ക് മാറ്റണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസിൻ്റെ നിയമവിഭാഗം ഒരുങ്ങുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. RRadhakrishnanാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്തെ കോവിഡ് കേസുകളിൽ വർധന. 24 3016 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 40% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിദിന കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ഡൽഹി സർക്കാർ അടിയന്തര യോഗം വിളിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പുതിയ നീക്കങ്ങൾ? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ സംസ്ഥാനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ ആശങ്കാജനകമായി രോഗബാധ ഉണ്ടോ? അത്തരം കണക്കുകൾ വരുന്നുണ്ടോ? നിതിൻ,
വിജയകുമാർ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ വർധനവുണ്ടാകുന്നത്. നിലവിലെ സാഹചര്യത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. മഹാരാഷ്ട്ര അതോടൊപ്പം തന്നെ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ വർധനവുണ്ട്. അതേസമയം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തന്നെ കോവിഡ് വ്യാപനം അത്രത്തോളമില്ല. പക്ഷേ ഡൽഹിയും അതോടൊപ്പം തന്നെ മറ്റ് ദക്ഷിണ സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ കോവിഡ് വ്യാപനം ഇപ്പോഴും ഉയരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളടക്കം ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നു. മാത്രമല്ല പുതിയ വകഭേദം ഇത്തരത്തിൽ രോഗവ്യാപനത്തിന് കാരണമാകുന്നുണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതിനിടയിലാണ് ഡൽഹിയിലെ സാഹചര്യം പരിശോധിക്കാൻ ഇന്ന് ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് ഉച്ചയ്ക്ക് ശേഷം യോഗം വിളിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. ആശുപത്രികളുടെ ലഭ്യത, അതോടൊപ്പം ആശുപത്രികളുടെ കിടക്കുകളുടെ എണ്ണം, കൂടാതെ ഓക്സിജൻ ലഭ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ വിലയിരുത്തും. അതിനുശേഷം കൂടുതൽ ജാഗ്രതാ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. എന്തായാലും 14 മരണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 8 മരണവും കേരളത്തിലാണ്. മഹാരാഷ്ട്ര, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും കോവിഡ് കേസുകളിൽ ഒരു വർധനവ് കാണും. സ്വാഭാവികമായിട്ടും അതിനൊരു ജാഗ്രതാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 40% പ്രതിദിന കേസുകൾ ഉയർന്നു എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ പ്രത്യേക യോഗം ചേരുന്നു സർക്കാർ. മറ്റ് സംസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.